നമസ്കാരം. ബേപ്പൂരിൽ മത്സരിക്കുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥി, യുവമോർച്ചയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവാണെന്ന് ആർക്കും അറിയാത്തതല്ല. എന്നാൽ നമ്മളിൽ പലരും അറിയാത്ത ഒരു പ്രകാശ് ബാബുവുമുണ്ട്. ജീവിക്കാൻ വേണ്ടി പൊരിയുന്ന വയറുമായി നെട്ടോട്ടമോടിയ ഒരു ഗ്രാമീണ ബാലന്റെ കഥയാണത്. മൂന്ന് സഹോദരിമാരും രണ്ട് സഹോദരന്മാരും താനുമടക്കമുള്ള ആറു കുട്ടികളെ പുലർത്താൻ ഒരു ചായപ്പീടിക കൊണ്ട് കഴിയാതെ കഷ്ടപ്പെടുന്ന കണ്ണൻ എന്ന അച്ഛൻ്റെയും മാണി എന്ന അമ്മയുടെയും കണ്ണീര് കണ്ട് വളർന്ന ഒരു ബാല്യം. ഒരു ജ്യേഷ്ഠൻ രവീന്ദ്രൻ പഠിക്കാൻ അതിസമർത്ഥനായിരുന്നുവെങ്കിലും വീട്ടിലെ പ്രാരാബ്ധം കാരണം പഠിത്തം മതിയാക്കി പണിക്ക് പോയിരുന്നു. പ്രകാശിനോടും പഠിപ്പ് നിർത്താൻ അച്ഛൻ പറഞ്ഞിരുന്നു. പുസ്തകവും വസ്ത്രവും വാങ്ങി നൽകി എല്ലാവരെയും പഠിപ്പിക്കാൻ ആ പിതാവിന് കഴിയുമായിരുന്നില്ല. പക്ഷേ പ്രകാശിന് പഠിക്കാൻ കൊതിയായിരുന്നു. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അച്ഛനോടൊപ്പം നരിപ്പറ്റ കൊയ്യാലിലെ ചായപ്പിടികയിലെത്തി എല്ലാ ജോലിയും ചെയ്തു കൊടുക്കും. അടുത്തുള്ള വീട്ടിൽ നിന്ന് വൈകിട്ട് വരെ ഉപയോഗിക്കാനുള്ള വെള്ളം ചുമന്ന് കടയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് സ്കൂളിൽ പോകും. തിരികെ വന്നാൽ രാത്രി വരെ വീണ്ടും അച്ഛനോടൊപ്പം ചായപ്പിടികയിൽ. ഏറെ വൈകി രാത്രി എത്തിയാൽ അരണ്ട വെളിച്ചത്തിൽ പഠനം. അങ്ങനെ നരിപ്പറ്റ ഹൈസ്കൂളിൽ നിന്ന് 10-ാം തരത്തിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങി വിജയിച്ചു. +2 പഠിക്കണമെങ്കിൽ ദൂരെ 40 കിലോമീറ്റർ അകലെയുള്ള വടകരയിൽ പോകണം. ബസ് കൂലിയും ഭക്ഷണ ചിലവും പഠനത്തിനുള്ള പണവും നൽകുക എന്നത് അച്ഛനെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. നമുക്ക് നിവർത്തിയില്ല, നീ പഠനം നിർത്തിക്കൂ എന്ന് പിതാവ് പറഞ്ഞു. ഇതിനുള്ള പോംവഴിയെന്നാൽ പ്രകാശൻ തന്നെ കണ്ടെത്തി. തന്റെ വീടിനടുത്ത് കക്കൂഴിപ്പീടികയിൽ രാത്രിയിൽ തങ്ങുന്ന ബസ്സുകൾ കഴുകി കൊടുക്കുന്ന പണി ഏറ്റെടുത്തു. ഒരു ബസ് കഴുകിയാൽ 10 രൂപ കിട്ടും. 2-ഓ 3-ഓ ബസ് കഴുകും. ബസ് കൂലിയും ഭക്ഷണവും മറ്റ് ചിലവുകളും അതുകൊണ്ട് അത്യാവശ്യം നടക്കും. ചില ദിവസങ്ങളിൽ മുണ്ടുമുറുക്കി അങ്ങെടുക്കും വിശപ്പിനെ കഴുത്ത് ഞെരുക്കിക്കൊല്ല. റിസൾട്ട് വന്നപ്പോൾ പ്രകാശിന് അവിടെയും ഫസ്റ്റ് ക്ലാസ്. കുറച്ചടുത്തുള്ള മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ ബി എസ് സിക്ക് അഡ്മിഷനും കിട്ടി. പക്ഷേ ആ സമയം അവിടെ സംഘർഷം നിലനിൽക്കുന്നതിനാൽ ABVP പ്രവർത്തകർക്ക് വിലക്കായിരുന്നു. SFI ചെങ്കോട്ടയായിരുന്നു ആ കോളേജ്. ചെറുപ്പം മുതലേ ഷാഖയിലും പിന്നീട് ABVP പ്രവർത്തിച്ചിരുന്ന പ്രകാശ് ബാബു എന്നും രാഷ്ട്രീയ എതിരാളികൾക്കും കണ്ണിലെ കരടായിരുന്നു. ഒടുവിൽ എങ്ങനെയെങ്കിലും പഠിച്ചാലേ വീട്ടിലെ പട്ടിണി മാറ്റാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ദൂരെയുള്ള മാഹിയിലെ മഹാത്മാഗാന്ധി കോളേജിൽ BSC അഡ്മിഷൻ എടുത്തു. പഠന ചിലവിനായി അവധി ദിവസങ്ങളിലും ഒഴിവുള്ളപ്പോഴും കൂലിപ്പണിയെടുത്തു. നാട്ടുകാരനായ ചാത്തു എന്ന ആളുടെ കീഴിൽ പെയിന്റിംഗ് ജോലിക്ക് പോയി. മൊയ്തു എന്ന ആളുടെ കീഴിൽ വീടുകളിൽ നിന്ന് സംഭരിക്കുന്ന ചിരട്ടകൾ ചാക്കിലാക്കി തലയിൽ ചുമന്ന് ലോറിയിൽ കയറ്റുന്നതായിരുന്നു മറ്റൊരു പ്രധാന പണി. BSC ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ അദ്ദേഹം പാസ്സായി. അടുത്ത ലക്ഷ്യം പെട്ടെന്ന് കിട്ടാവുന്ന ഒരു ജോലിയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം വക്കീലാവാൻ തീരുമാനിച്ചത്. കഷ്ടപ്പാടിന്റെ ഈ ദുരിതപർവ്വതം ചുമന്നുകൊണ്ട് തന്നെ LLB പരീക്ഷ എഴുതി 2-ാം റാങ്കോടുകൂടി വിജയിച്ചു. കോഴിക്കോട് ജില്ലാ കോടതിയിൽ പ്രാക്ടീസും ആരംഭിച്ചു. അന്ന് തന്നെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനായിരുന്നത് കൊണ്ട് തന്നെ ധാരാളം കേസുകളും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. വീണ്ടും നിയമപഠനം തുടർന്നു. കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സോടെ ഭരണഘടന ഭരണ നിർവഹണ വിഷയത്തിൽ LLM ബിരുദവും കരസ്ഥമാക്കി. ഒപ്പം തന്നെ UGC നെറ്റ് പരീക്ഷയും പാസ്സായി. അങ്ങനെയിരിക്കെ UPSC നടത്തിയ CBI പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പരീക്ഷയിൽ പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് 2 പേർ മാത്രം ജയിച്ചപ്പോൾ അതിലൊന്ന് പ്രകാശ് ബാബുവായിരുന്നു. കണ്ണഞ്ചിക്കുന്ന ശമ്പളം കിട്ടുന്ന ഉയർന്ന ജോലിയായിരുന്നു അത്. തന്റെയും കുടുംബത്തിന്റെയും എല്ലാ ദുരിതങ്ങളും ഇതാ തീർന്നുവെന്ന് പ്രകാശ് ബാബു വിചാരിച്ചു. നിയമനത്തിന്റെ പേപ്പറുകൾ ശരിയായി വന്നപ്പോഴാണ് മറ്റൊരു അഴിയാക്കുറുക്ക് മുറുകിയത്. പട്ടിണിയുടെയും പഠനത്തിന്റെയും ഇടയിൽ യുവമോർച്ച സംസ്ഥാന ഭാരവാഹിയായിരിക്കെ കേരളത്തിലെ യുവജനങ്ങൾക്കും പൊതുസമൂഹത്തിനും വേണ്ടി പ്രകാശ് ബാബു നടത്തിയ പോരാട്ടങ്ങളുടെ ഭാഗമായി 19 കേസുകളിൽ അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടിരുന്നു. ആ കേസുകൾ നിൽക്കുമ്പോൾ കേന്ദ്ര സർവീസിൽ CBI പ്രോസിക്യൂട്ടർ ജോലിക്ക് വേണ്ട ക്ലിയറൻസ് കിട്ടുമായിരുന്നില്ല. തന്റെ ജീവിതാവസ്ഥ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ അവർ കേസുകൾ തീർക്കാൻ 6 മാസത്തെ കാലാവധി അനുവദിച്ചു. കോൺഗ്രസ് ഭരണത്തിൽ അന്ന് 19 കേസുകളും അഴിമതിക്കും യുവജന വഞ്ചനയ്ക്കുമെതിരെ സമരം നയിച്ചതിന്റെ കേസുകളാണെന്ന് ആഭ്യന്തര വകുപ്പിനും ഉദ്യോഗസ്ഥർക്കും മുൻപാകെ ബോധ്യപ്പെടുത്തിയിട്ടും UPSC ഭരണഘടനാ സ്ഥാപനമാണെന്ന് പറഞ്ഞ് എല്ലാവരും കൈയൊഴിഞ്ഞു. ഓരോന്നാളും എണ്ണിക്കഴിച്ചു. ഒടുവിൽ 6 മാസ കാലാവധി കഴിഞ്ഞപ്പോൾ തീർന്നത് വെറും 6 കേസുകൾ മാത്രം. കൈവിട്ടുപോയ ഭാഗ്യമോർത്ത് കുറെ ജീവിതങ്ങൾ നെടുവീർപ്പിട്ടു. ഈ ജീവിതയാത്രയിലും പൊതുജനങ്ങൾക്കും യുവാക്കൾക്കും വേണ്ടിയുള്ള നിരവധി സമരമുഖങ്ങളിൽ വലിയ പോരാട്ടം തന്നെ അദ്ദേഹം നടത്തി. നിരവധി ജയിൽവാസങ്ങൾ, ക്രൂരമായ മർദ്ദനങ്ങൾ, ആ മെല്ലിച്ച ശരീരത്തിൽ പോലീസിന്റെ തല്ലി വീഴാത്ത ഒരു ഭാഗവുമില്ലായിരുന്നു. ഒടുവിൽ ശബരിമല പ്രക്ഷോഭത്തിന്റെ തീക്കാറ്റായി പ്രകാശ് ബാബു ആളിപ്പടർന്നു. പമ്പയിലും നിലയ്ക്കലും ഉൾപ്പെടെ ശബരിമലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് അയ്യപ്പ ഭക്തരുടെ ആത്മവിശ്വാസം പിണറായി സർക്കാർ തകർത്തപ്പോൾ എന്ത് വില കൊടുത്തും നിരോധനാജ്ഞ ലംഘിക്കാൻ BJP സംസ്ഥാന ഘടകം ചുമതലപ്പെടുത്തിയത്
പ്രകാശ് ബാബുവിനെയാണ്. 3 മണിക്കൂറിനുള്ളിൽ ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ കണ്ണും ക്യാമറ കണ്ണും വെട്ടിച്ച് കോടാനുകൂടി അയ്യപ്പ ഭക്തർക്ക് ആത്മവിശ്വാസം നൽകി നിലയ്ക്കലിൽ പറഞ്ഞ സ്ഥലത്ത് പോയി നിരോധനാജ്ഞ ലംഘിച്ച് നാമജപം നടത്തിയത് പ്രകാശ് ബാബുവും സംഘവുമായിരുന്നു. അന്ന് ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങുമ്പോഴും പ്രകാശ് ബാബുവും സംഘവും ഉച്ചത്തിൽ തന്നെ അയ്യപ്പ നാമജപം മുഴക്കുന്ന ദൃശ്യം ഒരിക്കലും ഒരു ഭക്തനും മറക്കില്ല. ശബരിമല ആചാര സംരക്ഷണ പോരാട്ടത്തിന്റെ ആദ്യ സമരം നയിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വസതിയിലേക്ക് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ അടികൊണ്ട് പരിക്കേറ്റി പിന്നീട് ആശുപത്രിയിൽ. വീണ്ടും ഭേദപ്പെടും മുമ്പേ വീണ്ടും അറസ്റ്റ്. ഊണും ഉറക്കവുമില്ലാതെ ആഴ്ചകളോളം സന്നിധാനത്തും പരിസരത്തും ആചാര ലംഘകർക്കെതിരെ പ്രതിരോധ കവചമൊരുക്കാൻ പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചത് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള യുവമോർച്ചയെ തന്നെയായിരുന്നു. കണ്ണിമ വെട്ടാതെ കൊടുങ്കാട്ടിൽ ആയിരക്കണക്കിന് യുവമോർച്ച പ്രവർത്തകർ വിവിധ പോയിന്റുകളിൽ പ്രതിരോധവും തീർത്തു. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം 11 കേസുകളിൽ പ്രതിയാക്കി. ഒടുവിൽ ശബരിമല പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ പിണറായി സർക്കാർ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ച് ലുക്കൌട്ട് നോട്ടീസ് ഇയാൾക്കെതിരെ ഇറക്കുന്നു. തുടർന്ന് മാസങ്ങളോളം പ്രകാശ് ബാബുവിനെ കൊട്ടാരക്കര ജയിലിലടച്ചു. ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ നോമിനേഷനും നൽകി. ഏതാണ്ട് 26 കേസുകളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രതിചേർക്കപ്പെട്ട ഭരണകൂട ഭീകരതയുടെ ഇരയായി മാറി പ്രകാശ് ബാബു. ഒരുപക്ഷെ ഇലക്ഷൻ ടീം പ്രകാശ് ബാബുവിന്റെ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കുമ്പോൾ കേസുകളുടെ എണ്ണവും സ്വഭാവവും വകുപ്പുകളും കൃത്യമായി രേഖപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രയാസകരമായിരിക്കും. രാഷ്ട്രീയ പ്രതിയോഗികളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന വടക്കൻ ജില്ലകളിൽ സാഹസികമായി പ്രവർത്തിച്ച വകയിലും കേസുകൾ ഏറെയുണ്ടായിരുന്നു. ഒരു പിന്നോക്ക സമുദായത്തിൽ ജനിച്ച് പട്ടിണിയോടും പ്രാരാബ്ധങ്ങളോടും മല്ലടിച്ച് വളരുമ്പോഴും തനിക്ക് ചുറ്റുമുള്ള ഒന്നുമില്ലാത്തവന്റെ ജീവിത ദുരിതങ്ങളകറ്റാൻ സ്വയം സമർപ്പിച്ച യൗവനമായിരുന്നു പ്രകാശ് ബാബുവിന്റേത്. കഴിഞ്ഞ പ്രളയകാലത്ത് ഒറ്റപ്പെട്ടു പോയവരെ തേടി കഴുത്തറ്റം വെള്ളത്തിലും ബോട്ട് ഉപയോഗിച്ചും രക്ഷാപ്രവർത്തനത്തിന് പോകുന്നതും പ്രളയം എല്ലാ സ്വപ്നവും തകർത്തെറിഞ്ഞവർക്ക് തലയിൽ ചുമന്ന് ആവശ്യ വസ്തുക്കൾ എത്തിക്കുന്ന പ്രകാശ് ബാബുവിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. കോവിഡ് എന്ന മഹാമാരി മാനവ സമൂഹത്തെ 4 ചുവരുകൾക്കിടയിൽ അടക്കി നിർത്തിയപ്പോഴും ലോക്ഡൌൺ നമ്മളെയാകെ അതിർത്തിക്കുള്ളിൽ തളച്ചിട്ടപ്പോഴും പ്രകാശ് ബാബു വീട്ടിലായിരുന്നില്ല. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ വലയുന്ന സഹജീവികളെ തേടി ലോക്ഡൌൺ കാലത്ത് തുടർച്ചയായി 65 ദിവസം രാവും പകലും വ്യത്യാസമില്ലാതെ കൊറോണ ഭയം ഏതുമില്ലാതെ 2600 വീടുകളിൽ അവശ്യ വസ്തുക്കൾ എത്തിച്ച മാതൃകാ ജനകീയ പ്രവർത്തനം കേരളത്തിലെ മുഖ്യധാര പത്രദൃശ്യമാധ്യമങ്ങളിലൂടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികളുടെ അവകാശ സമരത്തിന്റെ എക്കാലത്തെയും പ്രേരണയും പ്രചോദനവും കുന്തമുറിയുമായിരുന്നു ഈ യുവനേതാവ്. 2016 ഉദ്യോഗാർത്ഥികളുടെ നിയമന ആവശ്യം ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അനിശ്ചിതകാല നിരാഹാര സമരവും KSRTC, LD, LGS, CPO, സ്റ്റാഫ് നഴ്സ് തുടങ്ങിയ ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി നിലയ്ക്കാത്ത സമരമുഖത്തെ സ്ഥിര സാന്നിധ്യമായിരുന്നു അദ്ദേഹം. വാളയാർ പെൺകുട്ടികൾക്ക് നീതി തേടിയും ജിഷ്ണു പ്രണോയ് സമരം, പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കൽ, നിയമന നിരോധനം, തോമസ് ചാണ്ടിയുടെ കയ്യേറ്റം, പാലാരിവട്ടം പാലം അഴിമതി, ചെറുവണ്ണൂരിൽ അബ്ദുൾ വഹാബ് കയ്യേറിയ ഭൂമി തുടങ്ങി നിരവധി സമരങ്ങൾക്കും നേതൃത്വം നൽകി. ജനപ്രതിനിധിയാകാതെ തന്നെ തന്റെ പൊതുപ്രവർത്തനത്തിനിടയ്ക്ക് 4 കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ച ജനഹൃദയത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരനാണ് പ്രകാശ് ബാബു. ജാതിയും മതവും രാഷ്ട്രീയവും മാറ്റിവെച്ച് എന്നും പീഡിതരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ ചെറുപ്പക്കാരന്റെ നന്മയും ആത്മാർത്ഥതയും പാവപ്പെട്ടവരേറെയുള്ള മണ്ഡലമായ ബേപ്പൂർ തിരിച്ചറിഞ്ഞ് വിജയിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അത് ഉറപ്പ് തന്നെയാണ്. വെബ്ഡെസ്ക്, തത്വമീ ന്യൂസ്.